രോഗികളുണ്ട്, അതുപോലെ കിഡ്നിക്ക് തകരാറ് സംഭവിച്ചവരുണ്ട്, ഹാർട്ടിന്റെ ബ്ലോക്കുള്ളവരുണ്ട്, മാനസിക രോഗികളുണ്ട്, അംഗവൈകല്യമുള്ളവരുണ്ട്, അതുപോലെ കല്യാണം കഴിഞ്ഞിട്ട് മക്കളാകാത്ത പലവരും ഈ സദസ്സിലുണ്ട്. ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് റബ്ബു സുബ്ഹാനഹു വ തആല മനുഷ്യരാകുന്ന നമുക്ക് ചെയ്യുന്ന അനുഗ്രഹങ്ങൾ എത്രയാ. നിങ്ങൾ നോക്കൂ, ഈ കാണുന്ന ബോഡി, ഈ ബോഡി അള്ളാഹു തആല പഠിച്ചിട്ട് കൊല്ലം എത്രയാ. എന്റെ ഈ കൈ നിങ്ങളുടെ മുമ്പിൽ ഞാനിങ്ങനെ അനക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഈ കയ്യിലുള്ള ഓരോ ഞാണി ഞരമ്പിലൂടെ എന്റെ രക്തങ്ങൾ ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുകയാ. ആ രക്തങ്ങൾ ഒരു സെക്കൻഡിൽ ഇവിടെ ചലിച്ചില്ല എങ്കിൽ എന്റെ കൈ പൊക്കാൻ എനിക്ക് സാധിക്കുന്നില്ല, എന്റെ കൈക്ക് തളർവാദം പിടിക്കുകയാ. അതുപോലെ എന്റെ കാലിൽ, ആ കാലിൽ 24 മണിക്കൂറും രക്തങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചലിച്ചുകൊണ്ടിരിക്കുകയാ. ഏതെങ്കിലും ഒരു സെക്കൻഡിൽ എന്റെ കാലിൽ രക്തം ചലിക്കാതെ ഒരവസ്ഥ വന്നു പോയാൽ നമ്മൾ തളർവാദം പിടിച്ചവിടെ വീഴുകയാ. ഞാനിത് പറയുന്നത് റബ്ബു സുബ്ഹാനഹു വ തആല നമ്മെ പഠിച്ചിട്ട് ഇന്നവരെ അവന്റെ നിയന്ത്രണത്തിൽ തെറ്റിപ്പോയിട്ടില്ല. അവന്റെ നോട്ടത്തിനായി, അവന്റെ നിയന്ത്രണത്തിനായി അള്ളാഹു നമ്മളെ പൊത്തി വളർത്തിക്കൊണ്ടിരിക്കുകയാ. എന്നാ ഞാൻ പറയട്ടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ റബ്ബു സുബ്ഹാനഹു വ തആല ലോകത്തുള്ളത് മുഴുവനും പഠിച്ചത് മനുഷ്യന് വേണ്ടിയാണെന്ന് ഞാൻ പറഞ്ഞു. എന്നാ നമ്മെ പഠിച്ചത് എന്തിനാ? നമ്മെ പഠിച്ചത് പരിശുദ്ധ ഖുർആൻ അടിവരയിട്ടുകൊണ്ട് പറഞ്ഞു, വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസാ ഇല്ലാ ലിയഅബ്ദൂൻ, എന്നെ അറിയാൻ വേണ്ടി, എന്നെ ആരാധിക്കാൻ വേണ്ടി എല്ലാരെ മനുഷ്യവർഗത്തെ, ഈ ലോകത്തുള്ള ഭൂതവർഗത്തെ ഞാൻ പഠിച്ചിട്ടില്ലെന്ന് പരിശുദ്ധ ഖുർആൻ പറയുമ്പോൾ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, റബ്ബ് സുബ്ഹാനഹു തആല നമ്മെ പഠിച്ചത് അവരെ അറിഞ്ഞു ജീവിക്കാനാ, അവരെ അനുസരിച്ച് ജീവിക്കാനാ. ആ റബ്ബിനെ കുറിച്ചുള്ള ബോധത്തോടെ അവന്റെ ഭക്ഷണം കഴിച്ച്, വെള്ളം കുടിച്ച്, വായു ശ്വസിച്ച്, അവൻ തന്ന വീട്ടിൽ താമസിച്ച്, അവൻ തന്ന ഭാര്യയെ സുഖിച്ചുകൊണ്ട്, ഭാര്യയെ കൊണ്ട് സുഖിച്ച്, അവൻ തന്ന മക്കളെ കൊണ്ട് സന്തോഷിച്ച് ഈ ഭൂമി ലോകത്ത് ജീവിക്കുമ്പോൾ ഇതൊക്കെ തന്ന റബ്ബിനെ കുറിച്ച് ഒരിക്കലും മറന്നു പോകരുത്. ആ റബ്ബിനെ കുറിച്ച് മറക്കുമ്പോൾ സുബ്ഹാനല്ലാഹ്, റബ്ബ് സുബ്ഹാനഹു വ തആല പല പരീക്ഷണങ്ങളും തരുന്നു. അല്ലാഹു പല പരീക്ഷണങ്ങളും തരികയാ. പരിശുദ്ധ ഖുർആൻ അത് പറഞ്ഞില്ലേ, എന്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ വീണ്ടും 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 അധികരിപ്പിച്ചു തരികയാ. വല ഇങ്ക പറുത്തും, ഇത്രയെല്ലാം അനുഗ്രഹങ്ങൾ ഞാൻ നിങ്ങൾക്ക് തന്നിട്ട് നിങ്ങൾ നന്ദി കേടി കാണിക്കുകയാണ് എങ്കിൽ ഇന്ന അദാബീല സദീദ്, എന്റെ ശിക്ഷ കഠിന കഠോരമാണെന്ന് പരിശുദ്ധ ഖുർആൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, റബ്ബ് സുബ്ഹാനഹു വ തആല ശിക്ഷ ഇറക്കിയാൽ അതിനെ സഹിക്കാൻ ഒരു പടപ്പിന് കഴിയില്ല, അതിനെ തരണം ചെയ്യാൻ ഒരു പടപ്പിന് കഴിയില്ല. അള്ളാഹു നമ്മയൊക്കെ സലാമത്താക്കി തെരുമാറാകട്ടെ. ഞാൻ പറഞ്ഞു വന്നത് ആ റബ്ബ് സുബ്ഹാനഹു വ തആല റബ്ബിനെ മറക്കുന്ന ഒരവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. എപ്പോഴും ആ റബ്ബിന്റെ ബോധം എന്റെ കൽബിൽ ഉണ്ടാകണം. ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയട്ടെ, ഈ ഭൗതിക ലോകം എപ്പോഴും ഇവിടെ ജീവിക്കേണ്ട ലോകം അല്ല, ഇതൊരു താൽക്കാലിക ഷെഡ് മാത്രമാണ്. ഈ ഷെഡിൽ നിന്നിട്ട് ഞാമൊക്കെ യാത്ര പറയേണ്ടവരാണ്, ഞാമൊക്കെ ഇവിടെ പറയേണ്ടവരാണ്. പക്ഷേ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം, ഈ ദുനിയാവെന്ന് പറയുന്നത് സാക്ഷാൽ കക്കൂസ് മാത്രമാണ്. ഈ കക്കൂസാകുന്ന ദുനിയാവിൽ ജീവിക്കുന്ന മനുഷ്യൻ ആ ദുനിയാവിന് എത്രയാണോ അവൻ പിടുത്തം പിടിക്കുന്നത്, അതനുസരിച്ച് അവന്റെ ശരീരത്തിൽ കക്കൂസിന്റെ വാസനയുണ്ടാകും. അതുകൊണ്ടല്ലേ നിങ്ങൾ നോക്കൂ, പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞവനായ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാരും ഉപസ്ത്രീകൾ അവരെ കിതാബിൽ എഴുതി വെച്ചത് കാണാം. മഹാന്മാരാകുന്ന പണ്ഡിതന്മാർ പറയുന്നു, റബ്ബ് സുബ്ഹാനഹു വ തആല സ്വർഗത്തെ പടച്ചത് ഒരു ഭാഗത്താണ്, നരകത്തെ പടച്ചത് മറേ ഭാഗത്താണ്. ആ നരകത്തിന്റെ മുകളിൽ സിറാത്ത് വാരത്തെ അള്ളാഹു തആല സംവിധാനിച്ചിരിക്കുകയാണ്. പക്ഷേ ബുദ്ധിപരമായി ചിന്തിക്കുമ്പോൾ ഒരു ഭാഗത്ത് സ്വർഗവും ഒരു ഭാഗത്ത് നരകവുമായിരുന്നുവെങ്കിൽ എന്തൊരു റാഹത്തായിരുന്നു. പക്ഷേ റബ്ബങ്ങനെ പടച്ചില്ല, സ്വർഗം ഒരു ഭാഗത്താണ്, നരകം ഒരു ഭാഗത്താണ്. അതുപോലെ ആ ഭാഗത്ത് തന്നെ നരകത്തിന്റെ മുകളിൽ റബ്ബ് സുബ്ഹാനഹു വ തആല സിറാത്ത് വാരത്ത് വെച്ചിരിക്കുകയാണ്. എന്തിനാണ് എന്റെ പ്രിയപ്പെട്ട സഹോദര ആ സ്വർഗം എന്ന് പറയുന്നത്? അത് സ്വാലിഹീങ്ങൾ താമസിക്കുന്ന സ്ഥലമാണ്, മുഅ്മിനീങ്ങൾ താമസിക്കുന്ന സ്ഥലമാണ്, മഹാന്മാർ താമസിക്കുന്ന സ്ഥലമാണ്, അമ്പിയാക്കൾ താമസിക്കുന്ന സ്ഥലമാണ്. ആ മഹാന്മാർ താമസിക്കുന്ന സ്ഥലത്തേക്ക് നമ്മളൊക്കെ കടന്നു പോകുമ്പോ കക്കൂസിന്റെ വാസന ഉണ്ടാകാൻ പാടില്ല. നല്ല സുഗന്ധ വാസനയോടെയാകണം പോകേണ്ടത്, നാറുന്ന ശരീരത്തോടെ അവിടത്തേക്ക് കടന്നു പോകാൻ പാടില്ല. അതുകൊണ്ട് തന്നെയാണ് റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ തീരുമാനം നിങ്ങൾ കണ്ടോ,
ആ റബ്ബ് സ്വർഗം അങ്ങോട്ട് മടക്കുമ്പോൾ അതേ ഭാഗത്ത് നരകം പടച്ചിട്ട് ആ നരകത്തിന്റെ മുകളിൽ അല്ലാഹു തആല സിറാത്ത് പാലത്തെ വെക്കുകയാണ്. എന്തിനാണ് അങ്ങനെ വെച്ചത്? ഏതൊരു മനുഷ്യനും സ്വർഗത്തിൽ കടക്കുമ്പോൾ ഈ ദുനിയാവിന്റെ പിടുത്തം എത്രയായിരുന്നോ പ്രിയപ്പെട്ട സഹോദര, ആ ദുനിയാവിന്റെ പിടുത്തമനുസരിച്ച് അവനിക്ക് നരകത്തിന്റെ ചൂട് തട്ടിയിട്ടല്ലാതെ, ആ നരകത്തിന്റെ തീയുടെ ചൂട് തട്ടിയിട്ട് ഈ ദുനിയാവാകുന്ന കക്കൂസിന്റെ വാസനയെ നമ്മുടെ ശരീരത്തിൽ നിന്ന് ശുദ്ധീകരിച്ചിട്ടല്ലാതെ സ്വർഗത്തിൽ കടക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഈ ദുനിയാവിൽ എത്രയാണ് ഒരാൾ മുറുകെ പിടിച്ചത്, അവന്റെ പിടുത്തത്തിന്റെ കടുപ്പമനുസരിച്ച് വല്ലാത്ത ദുനിയാവിന് മുറുകെ പിടിച്ചൊരു മനുഷ്യനാണെങ്കിൽ അവനെ നരകത്തിലിട്ടൊന്ന് കരിച്ചിട്ട് ഈ ദുനിയാവാകുന്ന കക്കൂസിന്റെ വാസനയെ അവരിൽ നിന്നൊന്ന് ശുദ്ധിയാക്കിയിട്ടേ സ്വർഗത്തിൽ കടക്കുകയുള്ളൂ. ഇനിയോ പിടുത്തം ഒരല്പം കുറഞ്ഞവനാണ് എങ്കിൽ, പ്രിയപ്പെട്ട സഹോദര, നിങ്ങൾ നോക്കണം, ആ ദുനിയാവിന്റെ പിടുത്തം ഒരല്പം കുറഞ്ഞവനാണ് എങ്കിൽ അവൻ സിറാത്ത് പാലത്തിന്റെ മുകളിലൂടെ ഇങ്ങനെ കടന്നു പോകുമ്പോൾ ആ അടിഭാഗത്തുനിന്ന് ആടിക്കത്തുന്ന തീയുടെ കാറ്റടിക്കുകയാണ്. ആ തീയുടെ ചൂട് ഇവന്റെ ശരീരത്തിലേക്ക് തട്ടുമ്പോൾ ഈ മനുഷ്യന്റെ ശരീരത്തിലുള്ള കക്കൂസിന്റെ വാസന അവന്റെ ശരീരത്തിൽ നിന്നങ്ങോട്ട് നീങ്ങിപ്പോകുകയാണ്. അതുപോലെ സിറാത്ത് പാലത്തിന്റെ മുകളിലൂടെ ഈ മനുഷ്യന്റെ തെറ്റിന്റെ കണക്കനുസരിച്ച് ചില ആൾക്കാർ ഞരങ്ങി ഞരങ്ങി, ചില ആൾക്കാർ ഒരൽപ്പം സ്പീഡോടെ, വേറെ ചില ആൾക്കാർ ഒരൽപ്പം സ്പീഡോടെ, പിന്നെ ഒരൊറ്റ ആൾക്കാർ അതിനേക്കാൾ സ്പീഡോടെ. ദുനിയാവിന്റെ പിടുത്തം എത്രയാണോ കുറവ്, ആ കുറവിനനുസരിച്ച് ദുനിയാവിൽ നിന്ന് അരാം ഇസ്രയിലേക്ക് പോകുന്നവര് സിറാത്ത് പാലത്തിന്റെ മുകളിൽ സ്പീഡ് അങ്ങനെ കൂടിക്കൊണ്ടേ പോകുകയാ. എന്നാൽ എന്റെ പ്രിയപ്പെട്ട സഹോദര, ദുനിയാവിന്റെ പിടുത്തം തീരെ ജീവിക്കുന്ന സമയത്ത് ഇല്ലാത്ത ലോകത്ത് കഴിഞ്ഞുപോയ വലിയ വലിയ മഹാന്മാരും വലിയ വലിയ അരിഫികൾ അമ്പിയാക്കൾ സയ്യിദുൽ വുജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വല്ലാതെ മുറുകെ പിടിച്ച് ജീവിച്ച മഹാന്മാർ, അതുപോലെ അമ്പിയാക്കൾ സലഫു സാലിഹീങ്ങൾ, അവര് ദുനിയാവുമായി ഒരു ബന്ധവുമില്ലാത്തവരാണോ അവർ സിറാത്ത് പാലത്തിന്റെ വക്കിലെത്തിയ മിന്നൽ വേഗതയിലൂടെ പ്രകാശ വേഗതയിലൂടെ അവർ സിറാത്ത് പാലത്തിന്റെ മുകളിലൂടെ ആരാ അങ്ങോട്ട് കടക്കുന്നു, അവർക്ക് നരകത്തിന്റെ തീ തട്ടുന്നില്ല. കാരണം അവർക്ക് ദുനിയാവുമായിട്ടൊരു ബന്ധവുമില്ല. അപ്പൊ ദുനിയാവിന്റെ ബന്ധം എത്രയാണോ കൂടുതൽ, അത്രയും അവർ നരകത്തിന്റെ തീ തട്ടിട്ടല്ലാതെ അവർക്ക് സ്വർഗത്തിൽ കടക്കാൻ കഴിയില്ല. ദുനിയാവിന്റെ ബന്ധം എത്രയാണോ കുറഞ്ഞത്, അതനുസരിച്ച് സ്വർഗത്തിലേക്ക് വളരെ ഫാസ്റ്റോടെ അവർ കടക്കുകയാണ്. തീരെ ദുനിയാവുമായി ബന്ധമില്ലാത്തവർ മിന്നൽ വേഗതയിലൂടെ അവർ സ്വർഗത്തിൽ കടക്കുന്നു. ആ മഹാന്മാർക്ക് കൊടുത്ത ഭാഗ്യവന്മാരിൽ അള്ളാഹു നമ്മയൊക്കെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ഞാൻ എന്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്തുന്നു, ആ ദുനിയാവാകുന്ന ഈ കാണുന്ന കക്കൂസ് ആ ദുനിയാവിന്റെ പിടുത്തം ഒരൽപ്പം കുറക്കുന്നവരാകണം, ആത്മീയമായി മുന്നേറുന്നവരാകണം, റബ്ബിലേക്ക് അടുക്കുന്നവരാകണം. ഞാൻ എന്റെ പ്രിയപ്പെട്ടവരോട് പറയട്ടെ, മരണം ഏത് സമയത്തും മനുഷ്യനെ പിടിച്ചു ഉരുക്കിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ കണ്ടില്ലേ നമ്മുടെ ആത്മീയ തേജസ് ബഹുമാനപ്പെട്ട താജുൽ ഉലമാ 96 വർഷം ഇവിടെ ജീവിച്ചിട്ട് നമ്മോട് ഇവിടെ പറഞ്ഞുപോയി. ആ താജുൽ ഉലമയുടെ വഫാത്ത് കാരണമായി ഈമാനുള്ളവന്റെ കൽബ് ഇന്നും പടപടക്കുകയാണ്, പൊട്ടിക്കരയുകയാണ്. താജുൽ ഉലമയുടെ മുഹിബ്ബീങ്ങൾ എത്രയാണ്, കരയുന്നവരെത്രയാണ്. ആ താജുൽ ഉലമ നമ്മോട് വിട പറഞ്ഞുപോയി. ഇന്ന് നമ്മോടൊപ്പം താജുൽ ഉലമയുടെ ഭൗതിക ശരീരം ഇല്ല. അവിടുത്തെ ആത്മീയ നേതൃത്വം ഈ സരസിലുണ്ട് എന്ന് ഉറപ്പാണ്. താജുൽ ഉലമ നേതൃത്വം നൽകിയ സരസാണ്, അവിടുത്തെ പൊരുത്തമുള്ള സരസാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് താജുൽ ഉലമയെ സ്മരിക്കപ്പെടുമ്പോൾ ആ താജുൽ ഉലമയുടെ ആത്മീയ നേതൃത്വം ഈ വേദിയിലുണ്ടെന്ന കാര്യത്തിൽ സംശയമില്ല. അല്ലാഹുവേ, സാധുക്കളായ ഞങ്ങൾക്ക് നീ അവിടുത്തെ ആത്മീയ നേതൃത്വം എന്നും നീ നൽകണേ റഹ്മാനേ. ആ താജുൽ ഉലമ നമ്മിൽ നിന്ന് വിട പറഞ്ഞുപോയി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചിന്തിക്കേണ്ടതാണ്, താജുൽ ഉലമ വിട പറയുമ്പോൾ ആഖിറത്തിലേക്ക് സമ്പാദിച്ചിട്ട് പോയരാണ്.
96 വർഷം ഇവിടെ ജീവിക്കുമ്പോൾ താജുൽ ഉലമ ഉണ്ടാക്കി വെച്ച ഇബാദത്തുകൾ എത്രയാണ്? സുബ്ഹാനല്ലാഹ്. അവിടുന്ന് ഓതിയ ഖത്മുകൾ എത്രയാണ്? നിസ്കരിച്ച നിസ്കാരങ്ങൾ എത്രയാണ്? ഈ അവസാന സമയം വരെ അതേ രാത്രി 11 റക്അത്ത് വിത്ർ നിസ്കരിച്ച മഹാനാണ്. ഈ അടുത്ത കാലം വരെ 8 റക്അത്ത് ദുഹ നിസ്കരിച്ച മഹാനാണ്. 3 മണി സമയത്ത് എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിച്ച് അരാ സുബ്ഹിന്റെ വാങ്കി വരെ പൊട്ടി 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 കരഞ്ഞ മഹാനാണ്. അതുപോലെ ചൊല്ലിയ ദിക്റുകൾ എത്രയാണ്? ചൊല്ലിയ തസ്ബീഹുകൾ എത്രയാണ്? താജുൽ ഉലമ ഉണ്ടാക്കി വെച്ചത് എത്രയാണ്? സുബ്ഹാനല്ലാഹ്. അവിടെ പവറൊന്നും പറഞ്ഞു തീർക്കാൻ കഴിയാത്തരാണ്. എന്നാലും ഒരു കാര്യം ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നു, താജുൽ ഉലമയുടെ കൂടെ എത്രയോ വേദി പങ്കിടാൻ ഭാഗ്യം ലഭിച്ചിട്ടുണ്ടെന്ന കാരണം കൊണ്ട് തന്നെ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. താജുൽ ഉലമയുടെ കൂടെ ഒരു ഉറൂസിന്റെ പരിപാടിയിൽ പങ്കെടുത്തപ്പോൾ അന്ന് താജുൽ ഉലമ പ്രസംഗിച്ച ഒരു പ്രസംഗം എന്റെ മനസ്സിൽ ഓർമ്മ വരികയാണ്. എന്താണ് താജുൽ ഉലമയുടെ പ്രസംഗം? ഓ പ്രിയപ്പെട്ട സഹോദര, അന്ന് താജുൽ ഉലമ പ്രസംഗിച്ചൊരു പ്രസംഗമാണ്. എനിക്കൊരു നടുവേദനയുണ്ടായി. ഈ നടുവേദന വന്നപ്പോൾ ഞാൻ മംഗലാപുരത്ത് പല ഡോക്ടർമാരെയും കണ്ടു. എന്റെ രോഗം മാറിയില്ല. ഞാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഡോക്ടർമാരെ കണ്ടു. എന്റെ രോഗം മാറിയില്ല. അവസാനം ഞാനൊരു തീരുമാനമെടുത്തു. എന്താണ്? എനിക്കൊന്ന് മക്കയിലേക്ക് പോകണം, വിശുദ്ധ റമദാനിൽ പോകണം. മദീമക്കത്ത പള്ളിയിൽ ഒരു മാസം എനിക്ക് ഇത്തികാവിരിക്കണം. അവിടെ പോയി അസ്മാഉൽ ഹുസ്നാന്റെ റിയാദ വീട്ടണം. ഞാൻ എങ്ക് നേർച്ചയാക്കി നേർച്ചയാക്കി ഞാനിപ്പോൾ റിയാദ വീട്ടിയിട്ട് വന്നതാണ്. ഇപ്പോൾ എനിക്ക് നടുവേദനയില്ല. എന്താണ് ഈ പറഞ്ഞ വാക്കിന്റെ അർത്ഥം? പ്രിയപ്പെട്ട സഹോദരങ്ങളെ ചിന്തിക്കേണ്ടതാണ്. താജുൽ ഉലമ പറഞ്ഞു, എനിക്ക് റമദാനിൽ മക്കയിൽ പോകണം, ആ മക്കത്തെ പള്ളിയിൽ എനിക്ക് പോയിട്ട് ഇത്തികാഫിരിക്കണം. എപ്പോ റമദാനിൽ മക്കത്തെ പള്ളിക്കുള്ള പ്രതിഫലം എത്രയാണ്? വിശുദ്ധ റമദാനിൽ 1/70 പ്രതിഫലമാണ്. ആ വിശുദ്ധ റമദാനിൽ മക്കയിലെ പള്ളിയിൽ ലക്ഷക്കണക്കിന് പ്രതിഫലം കിട്ടുന്ന റമദാ മാസത്തിലാണ്. എന്താണ് നേർച്ച? അസ്മാ ഹുസ്നാന റിയാദ വിട്ടാനാണ്. എന്താണ് അസ്മാ ഹുസ്നാന റിയാദ വിട്ട എന്ന് പറഞ്ഞാൽ അസ്മാ ഹുസ്നയിൽ 99 പേരുകൾ കാണാം. അതിൽ അള്ളാ എന്ന പേര് 100,000, റഹ്മാൻ എന്ന് പറയുന്നത് 100,000, റഹീം എന്ന് പറയുന്നത് 100,000. അങ്ങനെ 99 പേര് 99,000. അങ്ങനെ 99,000,000 ചൊല്ലിയിട്ട് എന്ന ദിക്ർ 100,000,000 പറഞ്ഞിട്ട് 1,00,000,000 ദിക്ർ ഞാൻ പൂർത്തിയാക്കി റിയാദ വീട്ടി വന്നരാണ്. പക്ഷേ നാട്ടിലെത്തി എനിക്ക് നടുവേദനയില്ല. ഒരു റമദാനിൽ മക്കത്തെ പള്ളിയിൽ 100,000 പ്രതിഫലം കിട്ടുന്ന പള്ളിയിൽ, വിശിഷ്ടാവിശുദ്ധ റമദാനിൽ 1/70 പ്രതിഫലമുള്ള റമദാനിൽ, സുബ്ഹാനല്ലാഹ്, 1,00,000 ദിക്റുകൾ. ഞമ്മള് താജ്മഹലും ഒഫാത്തായപ്പോൾ അവിടുത്തെ പിന്നെ 1,00,000 ദിക്റുകൾ എല്ലാം വേണ്ടി പറഞ്ഞപ്പോ അതിനൊക്കെ 1 മാസം നമുക്ക് വേണ്ടത് അല്ലേ? ഒരൊറ്റ 1 മാസത്തിൽ അസ്മാഉൽ ഹുസ്നാ റിയാദ വീട്ടി. ഞാനിത് പറഞ്ഞപ്പോൾ വന്യരായ കുമ്പോൾ തങ്ങൾ എന്നോട് ചോദ്യം ചോദിച്ചു, അല്ല സാരി, നിങ്ങൾ ഉള്ളാൽ തുപ്പാപ്പ അല്ലെങ്കിൽ തസ്ബീഹിന്റെ മാല കണ്ടിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു, കണ്ടിട്ടില്ല. എന്താ കാണാത്തത്? കുമ്പോൾ തങ്ങൾ ഈ അടുത്ത് സയ്യിദിന്റെ പ്രചരണത്തിന് ബോംബെയിലേക്ക് പോകുമ്പോ ഒന്നിച്ച് താജ്മഹൽ ഉലമയുടെ കറാമത്ത് കുറെ ഇങ്ങനെ പറഞ്ഞു തന്നു. മഹാനവർക്ക് ഒഫാത്തായിട്ടില്ല. ഒഫാത്താകുന്നതിന് മുമ്പുള്ള സംഭവം എന്നോട് ചോദിച്ചു, താജ്മഹൽ ഉലമയുടെ കയ്യിൽ തസ്ബീഹിന്റെ മാല കണ്ടിട്ടുണ്ടോ? ഞാൻ പല വേദികളിലും ഒന്നിച്ച് താജ്മഹൽ ഉലമയുടെ കൂടെ പ്രസംഗത്തിന് അവസരം കിട്ടിയിട്ടുണ്ട്. പക്ഷേ അപ്പോഴേ ഞാൻ ചിന്തിക്കുന്നത് ഞാൻ തസ്ബീഹിന്റെ മാല കണ്ടിട്ടില്ല. സുബ്ഹാനല്ലാഹ്. താജ്മഹൽ ഉലമ തസ്ബീഹിന്റെ മാല പിടിക്കാത്തത് തസ്ബീഹിന്റെ മാലയ്ക്ക് പവറില്ലാത്തത് കൊണ്ടല്ല. അബ്ദുല്ലാഹി ലാഫി തങ്ങൾ ഇർഷാദിൽ ലാഫിയിലൊക്കെ ആ തസ്ബീഹി മാലന്റെ മഹത്വങ്ങളൊക്കെ എണ്ണി പറഞ്ഞിട്ടുണ്ട്. തസ്ബീഹിന്റെ മാല കയ്യിൽ പിടിക്കണം. അതിവിടുത്തെ തബ്ലീഗുകാരന്റെ കുത്തകയല്ല, അത് സുന്നികൾ കയ്യിൽ പിടിക്കണം, തസ്ബീഹി ചൊല്ലണം. പക്ഷേ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, താജ്മഹൽ ഉലമ പിടിക്കാത്തത് തസ്ബീഹിന്റെ മാലയ്ക്ക് പവറില്ലാത്തത് കൊണ്ടല്ല. പിന്നെന്താണ്?
മഞ്ഞനായ കുമ്പോൾ തങ്ങൾ പറയുന്നു താജുൽ ഉലമാന്റെ ദിക്റും തസ്ബീഹും ഒരു തസ്ബീഹിന്റെ മാല കൊണ്ട് ഒതുക്കാൻ കഴിയുന്ന തസ്ബീഹി അല്ല, അതിൽ നൂറ് കൈയല്ലേ ഉള്ളൂ. ഒരു ദിവസം ലക്ഷക്കണക്കിന് ദിക്ർ ചൊല്ലുമ്പോൾ ഒരു തസ്ബീഹിന്റെ മാല പിടിച്ച് ഒതുക്കേണ്ടതാണോ? മഹാനവർകൾ തസ്ബീഹിന്റെ മാല പിടിച്ച് തസ്ബീഹ് ചൊല്ലാറില്ല. എപ്പോഴും തസ്ബീഹല്ലേ, 24 മണിക്കൂറും തസ്ബീഹല്ലേ. സുബ്ഹാനല്ലാഹ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ താജുൽ ഉലമാ നമ്മിൽ നിന്ന് വിട പറഞ്ഞിരിക്കുകയാണ്. റബ്ബിന്റെ മുമ്പിലേക്ക് പോകുന്ന സമയത്ത് എത്രയോ ഇബാരത്തുകൾ കൊണ്ടുപോയവരാണ്, അവിടുന്ന് ഓതിയ ഖത്മുകൾ എത്രയാണ്, അവിടുന്ന് ചൊല്ലിയ ദിക്റുകൾ എത്രയാണ്, അവിടുന്ന് ചൊല്ലിയ തസ്ബീഹുകൾ എത്രയാണ്. പോരാ, നിങ്ങൾ ചിന്തിക്കണം എന്റെ പ്രിയപ്പെട്ട സഹോദര. ഈ ഇരിക്കുന്ന പണ്ഡിതന്മാരൊക്കെ, അതുപോലെ ഇന്ന് കർണാടകയിലുള്ള കേരളത്തിലുള്ള പണ്ഡിതന്മാർ ഒരു പക്ഷേ താജുൽ ഉലമയുടെ ശിഷ്യരായിരിക്കും, അല്ലെങ്കിൽ ശിഷ്യന്റെ ശിഷ്യരായിരിക്കും, അല്ലെങ്കിൽ മൂന്നാം സ്ഥാനത്തുള്ള ശിഷ്യന്റെ ശിഷ്യരായിരിക്കും. ഇങ്ങനെ മൂന്ന് തലമുറയെ അല്ലെങ്കിൽ നാല് തലമുറയെ വാർത്തെടുക്കാൻ ഭാഗ്യം കിട്ടിയ മഹാനാണ് ബഹുമാനപ്പെട്ട താജുൽ ഉലമാ. അല്ലാഹു അടുത്ത ദർജയേറ്റി കൊടുക്കുമാറാകട്ടെ. ഇനി നിങ്ങൾ നോക്കൂ, ലക്ഷക്കണക്കിന് പണ്ഡിതന്മാരെ വാർത്തെടുത്തു. നമുക്കറിയാം, വനിതായ സജിപ്പ് നമ്മളിങ്ങനെ പയ്യന്നൂര് കണ്ണൂരിലേക്ക് പോകുമ്പോൾ ചെറിയത്തൂർ റോട്ടിന്റെ സൈഡിലുള്ള മക്ബറയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന സജിപ്പ് ബഹുമാനപ്പെട്ടവർ താജുൽ ഉലമയുടെ ശിഷ്യരാ. അങ്ങനെ ഓരോന്നി പറഞ്ഞാൽ എത്ര ലക്ഷക്കണക്കിന് ശിഷ്യന്മാര്, ശിഷ്യന്റെ ശിഷ്യന്മാർ ഇങ്ങനെ കൂട്ടിയാൽ ലക്ഷമല്ല, അതിനേക്കാളും കവിഞ്ഞ് വലിയൊരു ശിഷ്യന്മാരെ പരമ്പര തന്നെ വാർത്തെടുക്കാൻ മഹാഭാഗ്യം ലഭിച്ച മഹാനാണ് താജുൽ ഉലമാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ നോക്കൂ, ഇന്നാൽത്തിക്കുളത്ത് ജാമിയത്തു താജുൽ ഉലമാ എന്ന് പറയുന്ന സ്ഥാപനത്തിന്റെ മുൻവശത്ത് താജുൽ ഉലമ കടക്കുമ്പോൾ പ്രിയപ്പെട്ട സഹോദര, ആ താജുൽ ഉലമയുടെ ഹദ്റത്തിലേക്ക് കിട്ടുന്ന ഇബാരത്തുകൾ എത്രയാണ്? ഈ സാധുവായ ഞാനിവിടെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ഇൽമ പറയുന്നതിന് ഒരംശം താജുൽ ഉലമയുടെ ഹദ്റത്തിലേക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഞാൻ അവിടുത്തെ ശിഷ്യന്റെ ശിഷ്യനാണ്. അതുപോലെ ഇരിക്കുന്ന ഉസ്താദുമാർക്ക് ഇൽമ കേൾക്കൽ ഇബാരത്താണ്. ഈ ഇബാരത്തുമായി ബന്ധപ്പെടുമ്പോൾ ഇതിന്റെയും ഒരംശം താജുൽ ഉലമയുടെ ഹദ്റത്തിലേക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ ലക്ഷക്കണക്കിന് പണ്ഡിതന്മാർ ദർസ് നടത്തുമ്പോ, മദ്രസ നടത്തുമ്പോ, വയസ്സ് പറയുമ്പോ ആത്മീയ നേതൃത്വം നൽകുമ്പോൾ ഇതിന്റെല്ലാം ഒരംശം വന്യനായ താജുൽ ഉലമാന്റെ ഹദ്റത്തിലേക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ആ നിലക്ക് വലിയ ഇബാരത്തിന്റെ കൂമ്പാരങ്ങൾ ഉണ്ടാക്കി നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയ താജുൽ ഉലമാ. ഓ പ്രിയപ്പെട്ട സഹോദര, ഞാനത് നീട്ടി പറയുന്നില്ല. ഇൻഷാ അല്ലാ, താജുൽ ഉലമയെ സംബന്ധിച്ച് വേണ്ടുവോളം മഞ്ഞരായ അരേ നമ്മളെ തങ്ങളവരുകൾ പിന്നീട് പറയും. ഞാൻ ആ ഭാഗം നീട്ടുന്നില്ല. ഞാൻ എന്തിനാണ് ഇത്രയും നിങ്ങളോട് ഓർമ്മപ്പെടുത്തിയത്? 96 വയസ്സാകുമ്പോ താജുൽ ഉലമ വിട പറഞ്ഞു പോയി. ആ താജുൽ ഉലമ മംഗലാപുരം ഭാഗത്തൊരു ഉറൂസിന്റെ സരസിൽ വെച്ചിട്ട് ഒരു പ്രസംഗം നടത്തുമ്പോൾ അന്ന് വേദിയിൽ ഞാനുണ്ട്. അന്ന് താജുൽ ഉലമ പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ്. ഞാൻ എന്റെ നടുവേദന കൊണ്ട് മംഗലരേ കോഴിക്കോട് വെച്ചിട്ട് എനിക്കൊന്ന് എണ്ണയിട്ട് തടയിക്കാൻ വേണ്ടി ഞാൻ അങ്ങ് പോയപ്പോൾ ആ എണ്ണയിട്ട് തടയുന്ന ഡോക്ടർ എന്നോട് പറഞ്ഞു, ഓ തങ്ങളെ നിങ്ങൾക്കൊരു പുരുഷായുസുണ്ട് കേട്ടോ, നിങ്ങൾക്കൊരു പുരുഷായുസുണ്ടെന്ന് എന്നോട് പറഞ്ഞു. ഞാൻ ചോദിച്ചു, പുരുഷായുസ് എത്രയാണ് ഡോക്ടറെ? അപ്പോഴാണ് ഡോക്ടർ എന്നോട് പറഞ്ഞത്, 100 കൊല്ലമാണ്. അത് 100 കൊല്ലമാണ്, അപ്പൊ നിങ്ങളുടെ ആയുസ് 100 കൊല്ലമാണ് എന്ന് താജുൽ ഉലമയോട് ഡോക്ടറെ പറഞ്ഞതും അത് ശരിയാണെന്ന് താജുൽ ഉലമ പറഞ്ഞതും ഞാൻ ഓർക്കുകയാണ്. അതിൽ എന്തിന് സംശയിക്കണം, 96 വയസ്സല്ലേ ആയിട്ടുള്ളൂ. പക്ഷേ ആ പറഞ്ഞത് ഇംഗ്ലീഷ് വർഷമാണ്. അരേ ഹിജ്റ വർഷം കൂട്ടുമ്പോ 100 അങ്ങ് കവിഞ്ഞു പോയി. ഹിജ്റ വർഷം കൂട്ടുമ്പോൾ പുരുഷായുസ് അങ്ങോട്ട് കഴിഞ്ഞിട്ടുണ്ട്, 100 കഴിഞ്ഞിട്ടുണ്ട്. ബഹുമാനപ്പെട്ട താജുൽ ഉലമാ, അല്ലാഹു അവിടുത്തെ ബറക്കത്തൊന്നും നമുക്ക് നൽകുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ താജുൽ ഉലമ നമ്മോട് ഇവിടെ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ഞാനിനി നിങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നത് താജുൽ ഉലമ വിട പറയാൻ വേണ്ടി ഒരുക്കി വെച്ചിട്ടാ ഇവിടെ നിന്ന് വിട പറഞ്ഞു പോയത്. നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്നറിയില്ല. കഴിഞ്ഞ വർഷം കഴിഞ്ഞ മർക്കസ് സഖാഫത്തി സുന്നിയുടെ സമ്മേളനത്തിൽ വെച്ചിട്ട് താജുൽ ഉലമ ഒരു പ്രസംഗം നടത്തി. എന്തായിരുന്നു പ്രസംഗം?
നിങ്ങൾ എനിക്ക് ദീർഘായുസ്സിന് വേണ്ടി ദുആ ചെയ്യരുത്. കൽപ്പ് പ്രകാശിച്ചുകൊണ്ടൊന്ന് മരിക്കണം, അതിനു വേണ്ടി ദുആ ചെയ്യണം. ആ താജിൽ ഇവിടെ പ്രഖ്യാപനങ്ങൾ ഒന്ന് കെട്ടതായിരിക്കും. എനിക്ക് ദീർഘായുസ്സിന് വേണ്ടി ദുആ ചെയ്യരുത്, എന്റെ കൽപ്പൊന്ന് പ്രകാശിച്ചുകൊണ്ട് എനിക്കൊന്ന് മരിക്കണം. സുബ്ഹാനല്ലാഹ്. ആ താജുൽ ഉലമ വഫാത്തിനോടടുക്കുന്ന സമയത്ത് അതാ എല്ലാം അങ്ങ് നിർത്തിവെച്ചു. എന്നിട്ട് ഒരേ ഒരു ചിന്തയാണ്, അല്ലാ അല്ലാ എന്ന ഒരേ ഒരു ചിന്തയിൽ മാത്രമാണ് റബ്ബിലങ്ങ് ലയിച്ചിരിക്കുകയാണ്. റബ്ബുമായുള്ള മുറാഖബയിലാണ്. കുറേ ദിവസം അങ്ങ് കടന്നുപോയി. റബ്ബുമായുള്ള ഒരേ ഒരു കണക്ഷനിൽ മാത്രമാണ്. ആ സമയത്ത് തങ്ങളെ ബോധം നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ആരും ചിന്തിച്ചു പോകരുത്. തങ്ങളെ ബോധം നഷ്ടപ്പെട്ടു പോയിട്ടില്ല, അതിന്റെ തെളിവെന്താണ്? അതിന്റെ കാരണം നിങ്ങൾ മനസ്സിലാക്കണം പ്രിയപ്പെട്ട സഹോദര. താജുൽ ഉലമ വഫാത്താകുന്നതിന്റെ രണ്ടു മൂന്ന് ദിവസം മുമ്പ് അവിടെ കൂടിയിരിക്കുന്ന പേരമക്കളെ വിളിച്ചുകൊണ്ട് താജുൽ ഉലമ പറയുന്നു, നിങ്ങളൊന്ന് ബുർദ അങ്ങോട്ട് പാടണം, നിങ്ങളൊന്ന് ബുർദ പാടണം. സുബ്ഹാനല്ലാഹ്. അവിടെയുള്ള പേരമക്കളൊക്കെ വന്നിട്ട് താജുൽ ഉലമ അരാ ചുരുണ്ടി കടക്കുകയാണ്, റബ്ബുമായുള്ള വല്ലാത്ത കലക്ഷനിൽ കടക്കുകയാണ്. ആ സമയത്താണ് ബുർദ പാടാൻ വേണ്ടി പറയുന്നത്. ബഹുമാനപ്പെട്ട താജുൽ ഉലമയുടെ ഹദ്റത്തിൽ വെച്ചിട്ട് അവിടുത്തെ പേരമക്കളും അവിടുത്തെ കുടുംബക്കാരും അരാ ബുർദ അങ്ങ് പാടുമ്പോൾ പാടി 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 ബുർദയുടെ അവസാന ഭാഗത്തേക്ക് എത്തി. വൽ ഹബീബുൽ ലദീ തുർജ ശഫാഅത്തു എന്ന ആ ബുർദയുടെ വരയിലേക്ക് അങ്ങ് എത്തുമ്പോ അരാ കടക്കുന്ന ചുരുണ്ട് കിടക്കുന്ന താജുൽ ഉലമ എഴുന്നേറ്റിയിരിക്കുകയാണ്. എന്നിട്ട് തലയെ കെട്ടെടുത്ത് തലയിൽ വെക്കുകയാണ്. എന്നിട്ട് കട്ടിലിൽ ഇരുന്നിട്ട് മേശപ്പുറത്ത് ഇങ്ങനെ കൈ ഇങ്ങനെ കുത്തിയിട്ട് ആ പൈത്തിങ്ങനെ ആവർത്തിച്ച് പാടുന്നു. താജുൽ ഉലമ തലയാട്ടുന്നു. സുബ്ഹാനല്ലാഹ്. റസൂൽ നാല സഫാഅത്തിന്റെ പദ്യമങ്ങ് കേൾക്കുമ്പോൾ അതിലും താജുൽ ഉലമ ലയിച്ചുപോയി. താജുൽ ഉലമ റസൂൽ നാല പദ്യം ഇങ്ങനെ കേൾക്കുമ്പോൾ അവിടെ കടന്നുകൊണ്ടിരിക്കുന്ന താജുൽ ഉലമ എഴുന്നേറ്റുകൊണ്ട് തലപ്പാവ് തലയിലേക്ക് വെച്ചിട്ട് കൈ കുത്തിട്ട് ഇങ്ങനെ തലയാടി ആടി ആടി ആ ബുർദന്റെ ഓരോ വരികളും കേൾക്കുന്നു, സന്തോഷിക്കുന്നു. റസൂലുള്ളാഹിയുമായി കൽബങ്ങോട്ടെടുക്കുന്നു. അല്ലാഹുവേ, ആ താജുൽ ഉലമ ഇന്ന് നമ്മോടൊപ്പം ഇല്ല. അവിടുത്തെ ദർജനി എനി എനി ഏറ്റി ഏറ്റി ഏറ്റിക്കൊടുക്കണം റഹ്മാനെ. ഇനി നിങ്ങൾ നോക്കൂ, ആ താജുൽ ഉലമ വഫാത്തായപ്പോൾ സുബ്ഹാനല്ലാഹ് ഒഴുകിയ ജനങ്ങൾ എത്ര. ഞാനൊന്നും ലൈഫായ ഒരിക്കൽ തെളിവും പറയുന്നില്ല, സ്വഹിയായ സനദ് കൊണ്ട് പറയട്ടെ. മാധ്യമപത്രം എഴുതി വെച്ചു, ആ ഇട്ടിക്കുളത്തെ ഗവൺമെന്റ് സ്കൂളിന്റെ ഗ്രൗണ്ടിൽ വെച്ചിട്ട് 35 തവണ മയ്യത്ത് നിസ്കാരം അവിടെ നടന്നു. രാവിലെ 6:40 മുതൽക്ക് 10 മണിയുടെ ഇടയിലായിട്ട് 35 തവണ മയ്യത്ത് നിസ്കാരം. സുബ്ഹാന ജല്ല ജലാലുഹു. എന്തായിരുന്നു 12-13 കിലോമീറ്റർ ഒരു നോക്ക് കാണാൻ വേണ്ടി നടന്നു പോയവർ. എന്നിട്ടോ 3:40 മുതൽക്ക് പിറ്റേ ദിവസം വരെ ആ ഇട്ടിക്കുളത്തിന്റെ മണ്ണിൽ നിന്ന് ഉയർന്ന യാസീനുകൾ എത്രയാ, ഇട്ടിക്കുളത്തിന്റെ മണ്ണിൽ നിന്ന് ഉയർന്ന ദിക്റുകൾ എത്രയാ, ആ ഇട്ടിക്കുളത്തിന്റെ മണ്ണിൽ നിന്ന് ഉയർന്ന ദിക്റുകളും ദുആകളും എത്രയാണ്. സുബ്ഹാനല്ലാഹ്. വഫാത്തിന്റെ ശേഷം അവിടത്തെ ഹദ്റത്തിലേക്ക് ചൊല്ലിയ ദിക്റുകൾ എത്രയാണ്. മർക്കസിൽ നിന്നിട്ട് 50,000 ഖത്തം അതേ വെള്ളിയാഴ്ച അങ്ങോട്ട് ഹദിയ ചെയ്തു. 50,000 ഖത്തം. അതുപോലെ സൗദിയിൽ നിന്ന് എത്ര ഖത്തമുകളാണ്, എത്ര ദിക്റുകളാണ്. അതുപോലെ നാട്ടിന്റെ നാനാ ഭാഗത്തും എത്ര അനുസ്മരണ പരിപാടികളാണ്, എത്ര ദിക്റുകളാണ്. ആ താജ് മഹലിന്റെ ഹദ്റത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. സുബ്ഹാനല്ലാഹ്.
أشهد أن محمد رسول الله أشهد أن محمد رسول الله هيا على الصلاة هيا على الصلاة هيا على الفلاح هيا على الفلاح الله أكبر الله أكبر പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല. പുനരായ പത്തപ്പെരിയം സഖാഫി ഉസ്താദ് കുടുംബസമേതം സരാദിനെ കൂടാൻ വേണ്ടി വരുന്നുണ്ട്. ഒരല്പം നിങ്ങളോട് പിന്നീട് സംസാരിക്കാനും ഉണ്ട്. ഞാൻ ചുരുക്കി പറയുക, പറഞ്ഞു വന്നത് മഹാനായ താജുൽ ഉലമാ അവിടുത്തെ ജീവിതകാലത്തിൽ ഇഷ്ടം പോലെ അമലുകൾ ഉണ്ടാക്കി വെച്ചു എന്നതിന് പുറമേ ശേഷം താജിൽ ഉലമയുടെ ഹദറത്തിലേക്ക് ഇന്നും പോയിക്കൊണ്ടിരിക്കുന്ന ദിക്റുകൾ എത്രയാണ്, തസ്ബീഹുകൾ എത്രയാണ്! സുബ്ഹാനല്ലാഹ്! ലക്ഷങ്ങൾ പങ്കെടുക്കുന്ന സമസ്ത സമ്മേളനം ഇന്ന് അതാ മലപ്പുറം ജില്ലയിൽ താജിൽ ഉലമയുടെ അനുസ്മരണ പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ നാനാ ഭാഗത്തും അനുസ്മരണ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുപോലോത്തൊരു പണ്ഡിത കേസരിയെ ഈ അടുത്ത കാലത്ത് അല്ലാഹുവിന്റെ ഭൂമിലോകത്ത് കണ്ടിട്ടില്ല. ഞാൻ ഓർമ്മപ്പെടുത്തുന്നു പ്രിയപ്പെട്ട സഹോദരങ്ങളെ, താജുൽ ഉലമയുടെ കറാമത്ത് പറഞ്ഞു നിൽക്കാൻ സാധിക്കുന്നില്ല. എത്രയോ സംഭവങ്ങൾ പറയാനുണ്ട്. പക്ഷേ ഞാൻ എന്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്തുന്നു, ഒന്നും പറയാനറിയുന്നില്ല എങ്കിൽ ഉണ്ടാതിരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഉദുക്കുറോ മഹാസിന മൗതാക്കും, മരിച്ചാൽ അവരുടെ നല്ലത് പറയണമെന്നാണ്. അല്ലാതെ എന്തെങ്കിലും മരിച്ചതിന്റെ ശേഷം മോശപ്പെട്ടത് പറയണമെന്ന് പറയുന്നത് അത് ഈമാനുള്ളവന്റെ ലക്ഷണമല്ല. അതുകൊണ്ട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, വിമർശനമല്ല പറയുന്നത്, മനസ്സിലുള്ള വേജാറാണ് പറയുന്നത്. താജുൽ ഉലമ വഫാത്തായി നമ്മൾ നിന്ന് വിട പറഞ്ഞപ്പോൾ ഈമാനില്ലാതെ കപടവിശ്വാസികൾ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഒരു രാഷ്ട്രീയ നേതാവ് മരണപ്പെട്ടു പോയാലും അതേ ആ രാഷ്ട്രീയ പാർട്ടിയുടെ എതിർപാർട്ടിയായാലും അവർ അനുശോചനം നടത്തുകയാണ്. മരിച്ചു പോയതിന്റെ ശേഷം ഒരു രാഷ്ട്രീയ നേതാവിന് മറ്റു രാഷ്ട്രീയക്കാര് കുറ്റം പറയാറില്ല. അങ്ങനെ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ പ്രിയപ്പെട്ട സഹോദര? എന്നാൽ രാഷ്ട്രീയക്കാരെക്കാളും മതപ്പതിച്ചു പോയില്ലേ നമ്മുടെ നാട്ടിലൊരു വിഭാഗം? അള്ളാഹു അവർക്ക് ഹിദായത്ത് കൊടുക്കുമാറാകട്ടെ. താജുൽ ഉലമയുടെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു നല്ല ബുദ്ധി കൊടുക്കുമാറാകട്ടെ എന്ന് മാത്രമേ ഞാനിപ്പോൾ പറയുന്നുള്ളൂ. പ്രിയപ്പെട്ട സഹോദര, അത്തരം ഹറാമായ വാക്കുകൾ നിങ്ങൾ കേട്ടുപോകരുത്. അത്തരം സദസ്സിൽ പോയി നിങ്ങൾ ഇരിക്കരുത്. അയലിമീങ്ങളെ കുറ്റം പറയുന്ന സദസ്സിലേക്ക് പോകരുത്. കണ്ടില്ലേ നിങ്ങൾ, ചക്ക എന്ന് പറയുന്ന സാധനം അത് കടവടക്കായി പോയാൽ അതിനെ മുറിച്ചിട്ട് അതിന്റെ കുരുവെങ്കിലും എടുത്ത് ഉപയോഗിക്കാൻ പറ്റുമല്ലോ. എന്നാൽ മുട്ടകേടായി പോയാൽ പിന്നെ വലിച്ചെറിയല്ലാതെ നിവൃത്തിയില്ല. ഇതുപോലെ സാധാരണക്കാർ കേട
കേടായി പോയാൽ അവരെ നന്നാക്കിയെടുക്കാനുള്ള വഴികളുണ്ട്. പക്ഷേ എന്നെ പോലോത്ത തലപ്പാവതാരികൾ മോശപ്പെട്ടു പോയാൽ പിന്നെ മുട്ടകെട്ടതുപോലെ വലിച്ചെറിയലല്ലാതെ നിവൃത്തിയില്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, മുട്ടകെട്ടതുപോലെ ചില കെട്ടുപോയവന്റെ പ്രസംഗം കേട്ട് ആഹ്ലാദം നഷ്ടപ്പെടുത്താറേ. എന്നും റബ്ബിനെ പേടിച്ചു ജീവിക്കുന്നവരാകണം. താജുൽ ഉലമയുടെ വഫാത്ത് നമ്മൾക്ക് ചിന്തിക്കാറുള്ളതാണ്, നമുക്ക് നമ്മളെ കാര്യം ഓർക്കാറുള്ളതാണ്. ആ മഹാനായ പണ്ഡിത കേസരി നമ്മിൽ നിന്ന് ഇവിടെ പറഞ്ഞു പോയിട്ടുണ്ട് എങ്കിൽ അവിടത്തെ ചെരുപ്പിന്റെ അടിയിൽ പറ്റിപ്പിടിച്ച ചാണകത്തിന്റെ പോലും സമാനമല്ലാത്ത നമ്മളെ കുറിച്ചൊന്ന് ചിന്തിക്കേണ്ടതുണ്ട് പ്രിയപ്പെട്ട സഹോദര. നമ്മളെ ആത്മീയത്തിന്റെ കാര്യം ഒന്ന് ചിന്തിക്കണം. അവസാനം ഒന്ന് മരിക്കുമ്പോൾ എങ്ങനെ മരിക്കുമെന്ന് ചിന്തിക്കണം. മരിക്കാറിവിടെ ആരും ബാക്കിയല്ലല്ലോ, എല്ലാവരും നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോകേണ്ടവരാണ്, എല്ലാവരും മാറടി മണ്ണിൽ കിടക്കേണ്ടവരാണ്. ആ താജുൽ ഉലമ പോയതുപോലെ ഒന്ന് പോകണം, അതിക്രങ്ങ് ചൊല്ലി 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 പോകണം, അവസാനം പുഞ്ചിരിയോന്ന് വിട പറയണം, നീ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ റബ്ബാനേ. ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്, അവനവന്റെ കാര്യം അവരും ചിന്തിച്ച് ജീവിക്കേണ്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല മരണം ഏത് സമയത്താണ് കണക്കാക്കുന്നതെന്നറിയില്ല. ചിലവരെ ഉമ്മാനെ പള്ളിയിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോ അന്ന് പിടിക്കുകയാണ്, ചിലവരെ വന്നതിന്റെ ശേഷം ചെറിയ കുട്ടിക്കാലത്ത് പിടിക്കുകയാണ്, വേറെ ചിലവരെ യുവാക്കളായി അല്ല പിടിക്കുകയാണ്, വേറെ ചില ആൾക്കാരെ വയസ്സന്മാരായി പിടിക്കുകയാണ്. എന്തിനാണ് വ്യത്യസ്തമായ മരണം എന്ന് അത് നമ്മളെ പോലോത്തവർക്ക് ചിന്തിക്കാനുള്ളരാ. എപ്പോ അല്ല പിടിക്കുമെന്ന് പറയാൻ പറ്റൂലല്ലോ, നേരെ മറിച്ച് എല്ലാവരും വയസ്സന്മാരായിട്ടാണ് അല്ല പിടിക്കുന്നതെങ്കിൽ ഇവിടുത്തെ ചെറുപ്പക്കാരൻ മരണത്തെ കുറിച്ചൊന്ന് ചിന്തിക്കൂല. അവൻ ചിന്തിക്കുന്നത് എനിക്ക് 60 വയസ്സ് കഴിയണ്ടേ, പിന്നെയല്ലേ ഞാൻ മരണത്തെ കുറിച്ചൊന്ന് ചിന്തിക്കേണ്ടത്. ഇന്ന ഒരു ചിന്ത ഒരു ചെറുപ്പക്കാരന്റെ മനസ്സിലങ്ങ് കടന്നു വരും. അതുകൊണ്ടാണ് റബ്ബ് സുബ്ഹാനഹു വതആല മരണത്തിന് വ്യത്യസ്ത മായ രൂപത്തിലാണ് കണക്കാക്കുന്നത്. കുട്ടിക്കാലത്തായിട്ട് ചെറുപ്പക്കാലമായിട്ട് വയസ്സായിട്ട് പല നിലക്കും മരിക്കുന്നവരെ കാണാം. അതുപോലെ നിങ്ങൾ കണ്ടോ പ്രിയപ്പെട്ട സഹോദര, ആ അല്ല പടച്ച പോയി ശരീരമാകുന്ന നമ്മള് ഈ ശരീരത്തിന്റെ കോലങ്ങളും വ്യത്യസ്തമായ കോലങ്ങളാണ്. ഉമ്മാനെ പള്ളത് വരുമ്പോ ചെറിയൊരു തടിയാണ്, പിന്നെ അത് വലുതായി വലുതായി വലുതായി, പിന്നെ താടി വളച്ചു മീശ വളച്ചു അങ്ങോട്ട് വലുതായി, അങ്ങ് 40 വയസ്സ് അങ്ങോട്ട് കഴിയുന്ന സമയത്ത് പിന്നവന്റെ താടി നിരച്ചുപോയി, പിന്നവന്റെ തലമുടി നിരച്ചുപോയി, വയസ്സ് കൂടുന്തോറും തലയും താടി ഇങ്ങനെ നിരക്കുകയാണ്. എന്തിനാണ് വ്യത്യസ്തമായ കോലങ്ങളല്ല തരുന്നത്? അതും നമുക്ക് മരണത്തെ കുറിച്ചൊന്ന് ചിന്തിക്കാനുള്ളതാണ്. നല്ല പ്രസരിപ്പുള്ള സമയം അവിടുന്ന് അങ്ങോട്ടൊന്ന് നീങ്ങിയാലോ, കവളങ്ങ് ഒട്ടുകയാണ്, അവന്റെ കൈമുട്ടുകളൊട്ടുകയാണ്, അവന്റെ ചുണ്ടുകളൊട്ടുകയാണ്, അവന്റെ ശരീരം മരിഞ്ഞു പോകുകയാണ്. എന്നിട്ട് താടി രോമങ്ങൾ നിരക്കുന്നു, തലമുടികൾ നിരക്കുന്നു. സുബ്ഹാനല്ലാഹ്, ഇന്ന് നമ്മുടെ സലാത്തിന്റെ തരസിൽ പലവരെയും കാണാം. 50 വയസ്സായവരുണ്ട്, 60 വയസ്സായവരുണ്ട്, 70 വയസ്സായവരുണ്ട്. പക്ഷേ ഒരറ്റ തലമുടിയും നരച്ചിട്ടില്ല. വയസ്സ് 60 ആണ്, വയസ്സ് 70 ആണ്, ഒരച്ച തലമുടിയും നരക്കാത്ത വയസ്സന്മാരില്ലേ? എന്തേ നരക്കാത്തത്? നരക്കാത്തതല്ല, നരച്ചതിനെ കറുപ്പിച്ചതാ, ഇവൻ കറുത്ത ഫൈൻഡ് കൊടുത്തതാ. സുബ്ഹാനല്ലാഹ്, എന്തിനാണ് ഫൈൻഡ് കൊടുത്തത്? അസ്രായിൽ വരാതിരിക്കാനാ? റബ്ബ് സുബ്ഹാനഹു തആല ഒരു വയസ്സിനെ പിടിക്കാൻ വേണ്ടി പറയുമ്പോ നരച്ചിട്ടില്ലല്ലോ പടച്ചോരെ, വയസ്സനല്ലല്ലോ, അസ്രായിൽ ഒന്ന് മടങ്ങി പോകട്ടെ എന്ന് ചിന്തിച്ചുകൊണ്ടാണ് മടങ്ങി പോകാനാണോ? ഞാൻ എന്റെ വയസ്സന്മാരോട് ഓർമ്മപ്പെടുത്തുകയാണ്, തലയിലേക്ക് കറുത്ത ഫൈൻഡ് കൊടുക്കുന്നവരോട് ഓർമ്മപ്പെടുത്തുകയാണ്, അത് ഹറാമാണ്, കേട്ടോ, ഒരിക്കലും പാടില്ല. മഹാന്മാരാകുന്ന മദ്ഹബിന്റെ പണ്ഡിതന്മാര് അവരെ കിതാബിൽ ഏരി വെച്ചത് കണ്ടോ? തലമുടിയും ടിമുടിയും കറുപ്പിക്കാൻ ഇസ്ലാം അനുവദിച്ചത് ഒരു സ്ഥലം മാത്രമാണ്. അരേതാണ്? ഇസ്ലാമിന്റെ യുദ്ധം നടക്കുന്ന സമയത്ത് ഇസ്ലാമിന്റെ വിരോധികളെ മുമ്പിലേക്ക് അരാധന ചുറുചുറുക്കുള്ള വിരോധികൾ ഇങ്ങോട്ട് വാളെടുത്ത് വരുമ്പോൾ മുസ്ലിം പക്ഷത്ത് നിന്നിട്ട് താടി നരച്ച തല നരച്ചവര് വാളുകൾത്ത് അങ്ങോട്ട് കടന്നു പോകുമ്പോ ശത്രുപക്ഷം ചിന്തിക്കുന്നത് എന്താണ്? മുസ്ലിമീങ്ങളെ ഭാഗത്തുനിന്ന് വന്നത് കുറെ വയസ്സന്മാരാണ്, അവരൊന്ന് കശാപ് ചെയ്യണമെന്ന് ചിന്തിക്കുമ്പോ ആ സമയത്ത് ശത്രുക്കളെ ഒന്ന് പേടിപ്പിക്കാൻ
വേണ്ടി അരാ തലമുടിയിലേക്ക് കറുപ്പ് കൊടുക്കാവുന്നവരാണ്, അതുപോലെ താടിയിലേക്ക് കറുപ്പ് കൊടുക്കാവുന്നവരാണ്. അല്ലാതെ തലമുടി കറുപ്പിക്കാനോ താടിമുടി കറുപ്പിക്കാനോ ഇസ്ലാം അനുവദിച്ചിട്ടില്ല. എത്ര വയസ്സന്മാർ 60-70 വയസ്സായിട്ട് ഒരക്ഷ രോമം നിരക്കാതെ. പക്ഷെ ഒരു കാര്യം നിങ്ങൾ നോക്കൂ, വെഞ്ഞരായ പത്തപ്പിയെ മുസ്താദ് വേദിയിലേക്ക് കയറി വരിക, അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ചുരുക്കുന്നു, വെഞ്ഞരായ പത്തപ്പിയെ മുസ്താദ് അല്പം സംസാരിക്കാം. ഞാൻ പറഞ്ഞു വന്നത് താടിയും മുടിയും ഒക്കെ നിരച്ചിട്ട് അതിന്റെ കളറ് കൊടുപ്പിക്കുന്നവരെ കാണാം, അത് നിർത്തലാക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ട സഹോദരാ, ഈ താടിയും മുടിയൊക്കെ നിരതെന്നതെന്തിനാണ്? റബ്ബിലേക്കുള്ള ഓർമ്മ വരാനാണ്, മരണത്തെക്കുറിച്ചൊന്ന് ഓർക്കാനാണ്. അതുകൊണ്ട് പറയട്ടെ, എപ്പോഴും മരണത്തെ കുറിച്ചൊന്നും ഓർക്കുന്നവരാകണം. മരിക്കുമെന്ന ചിന്ത എപ്പോഴും നമ്മളെ കൽബിൽ വേണം കേട്ടോ. ആ മരിക്കുന്ന സമയത്തൊന്ന് നല്ല നിലയ്ക്ക് മരിക്കാൻ കഴിയണം. അതിനെന്ത് വേണം? മരണത്തിന്റെ സമയത്ത് ഈമാൻ വിളപ്പിക്കാൻ വേണ്ടി ലാലത്താകപ്പെട്ട പകയൻ ഇബ്ലീസ് ഏത് സമയത്തും കച്ചകട്ടി ഇറങ്ങി ഈമാൻ വിളപ്പിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കും. ആ ഇബ്ലീസിന്റെ കടിവലിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയണം, ഇബ്ലീസിന്റെ കുടുക്കിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയണം. അതിനെന്ത് വേണം? അക്തിറു സ്വലാത്താല നബീ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ റസൂലുള്ളാഹിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നവരാകണം. ഫൈന സ്വലാത്ത തഖൂമു മഖാമ ശൈഖ് തർബിയ, ഈമാൻ രക്ഷപ്പെടുത്താനുള്ള കടിവ് സ്വലാത്തിലുണ്ട് കേട്ടോ. അതുകൊണ്ട് സ്വലാത്ത് മൃഗം പിടിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഓ ഈമാനുള്ള ചെറുപ്പക്കാരെ, ഇവിടെ വേദ കേൾക്കാൻ വേണ്ടി വന്ന സ്വലാത്തിന് വേണ്ടി വന്ന ഉമ്മമാരെ, എപ്പോൾ നിങ്ങൾ ചിന്തിക്കണം, മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരങ്ങളുടെ പേരിൽ എത്രയാണോ കഴിയുന്നത് അത്രയും സ്വലാത്ത് ചൊല്ലുന്നവരാകണം. എല്ലാ പ്രശ്നത്തിന്റെയും പരിഹാരം അത് സ്വലാത്തു റസൂലില്ലാഹി. ഈ സ്വലാത്തിന്റെ മജ്ലിസിൽ എത്ര ക്യാൻസർ രോഗികളാണ്, എത്ര ആർട്ടിന്റെ ബ്ലോക്കുള്ളവരാണ്, എത്ര കിഡ്നിക്ക് തകരാറുള്ളവരാണ്, എത്ര മാനസിക രോഗമുള്ളവരാണ്. അതുപോലെ നിങ്ങൾ കണ്ടോ, ബാംഗ്ലൂരിൽ ആക്സിഡന്റിൽ പെട്ടിട്ട് മാസക്കണക്കിന് ഹോസ്പിറ്റലിൽ കിടന്നിട്ട് ബോധം തിരിച്ചു കിട്ടാറേ, കഴിഞ്ഞ 2-3 ദിവസം തങ്ങളെ മുമ്പിലേക്ക് കൊണ്ടുവന്ന് അബോധാവസ്ഥയിൽ കടന്ന ആ ഒരു ചെറുപ്പക്കാരൻ ഇന്ന് ബോധം തെളിച്ചിട്ട് നല്ല റാഹത്തായിട്ട് ഈ സരസിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഈ സരസിലുണ്ട് ആയിരക്കണക്കിന് കറാമത്തിന് സാക്ഷിയായ ഈ സ്വലാത്തിന്റെ മജ്ലിസോ. പ്രിയപ്പെട്ട സഹോദരങ്ങള്, എന്നും ഇതിൽ പങ്കെടുക്കുന്നവരാകണം. കണ്ടില്ലേ, എല്ലാ പ്രശ്നത്തിന്റെയും പരിഹാരം സ്വലാത്തു റസൂലില്ലാഹി. രോഗത്തിന്റെ ശമനം റസൂലുള്ളാഹിന്റെ സ്വലാത്താണ്, ക്യാൻസറിന്റെ ശമനം റസൂലുള്ളാഹിന്റെ സ്വലാത്താണ്, സിഹ്ർ പൊട്ടിപ്പോകൽ റസൂലുള്ളാഹിന്റെ സ്വലാത്താണ്, കണ്ണേറ് നഷ്ടപ്പെട്ടില്ലാതായി പോകൽ റസൂലുള്ളാഹിന്റെ സ്വലാത്ത് കൊണ്ടാണ്, പൈശാചിക അടങ്ങേറില്ലാതെ ആയി പോകുന്നത് അത് റസൂലുള്ളാഹിന്റെ സ്വലാത്ത് കൊണ്ടാണ്, തൻഹല്ലു ബിഹില്ലു ഖദ എല്ലാ കെട്ടുകളും പൊട്ടിപ്പോകുന്നത് സ്വലാത്തു റസൂലില്ലാഹി, അല്ലാഹുവിന്റെ ഹബീബിന്റെ സ്വലാത്ത് കൊണ്ടാണ്. അതുപോലെ എല്ലാ ആഗ്രഹങ്ങളും സഫലീകരിക്കുന്നത് സ്വലാത്ത് കൊണ്ടാണ്. ഉസ്ലുൽ ഖവാതിമ, മരിക്കുന്ന സമയത്ത് ഈമാൻ കിട്ടി മരിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടോ? അവരോട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, നിങ്ങൾ സ്വലാത്ത് അധികരിപ്പിക്കുന്നവരാകണം, സ്വലാത്തിന്റെ മജ്ലിസ് തേടിപ്പോകുന്നവരാകണം. മാസത്തിലൊരു പ്രാവശ്യം സംഗമിച്ചാൽ മാത്രം പോരാ, എപ്പോഴും സ്വലാത്ത് അധികരിപ്പിച്ചുകൊണ്ട് നല്ലവരായി ജീവിക്കണമെന്ന് ഓർമ്മപ്പെടുത്തലോടുകൂടെ കുഞ്ഞരായ ഭയാരുതങ്ങള് അല്ലാഹുവേ നമ്മൾക്ക് ആത്മീയ നേതൃത്വം നൽകുന്ന നമ്മുടെ എല്ലാമായ സയ്യിദവർഗളും താജിൽ ഉലമ പോയ വിഷമത്തിലാണ്, എന്നാലും ചെറിയൊരു സമാധാനം. നമ്മൾക്ക് ഭയാരുതങ്ങളുണ്ട്, നമ്മൾക്ക് ബോസോതങ്ങളുണ്ട്, നമുക്ക് കൂറത്തങ്ങളുണ്ട്, നമുക്ക് ഹരീലിതങ്ങളുണ്ട്. എല്ലാവരും സദാത്തുക്കൾക്ക് വേണ്ടി ദുആ ചെയ്യണം. അർഹമുറാഹിമായ റബ്ബേ, ഈ ആത്മീയ വേദിക്ക് നേതൃത്വം നൽകുന്ന ഭയാരുത്തങ്ങളും ലാഹുവേ, ഈ നേതൃത്വം കുറെ കാലം ഞങ്ങൾക്ക് നീ നൽകണം റബ്ബാനേ. ആഫിയത്ത് ഏറ്റിക്കൊടുക്കണമല്ല, എല്ലാ ക്ഷീണങ്ങളും മാറ്റിക്കൊടുക്കണം റബ്ബാനേ. എതിർവരുന്ന എല്ലാ ശത്രുക്കളെയും ഈ സ്വലാത്തിന്റെ മജ്ലിസിന്റെ വർക്കത്തുകൊണ്ട് നീ പരാജയപ്പെടുത്തണം റബ്ബാനേ.
ആ സദസ്സിന്റെ വർഗത്തുകൊണ്ട് ഇവിടെ ഒരുമിച്ചുകൂടിയ പണ്ഡിതന്മാര് സദാതുക്കൾ ഒരുമിച്ചുകൂടിയ മുഅ്മിനീങ്ങൾ എല്ലാവർക്കും നീ ഖൈറ് നൽകണം റഹ്മാനേ, സന്തോഷം നൽകണേ റഹ്മാനേ, ആഫിയത്ത് നൽകണം റഹ്മാനേ. ഈ സ്വലാത്തിനെ നാട്ടിന്റെ നാനാ ഭാഗത്ത് പ്രചരിപ്പിച്ചുകൊണ്ട് ആത്മീയ വേരിയായി എന്നും ഇതിനെ മുന്നോറിക്കൊണ്ടു പോകാൻ നമുക്ക് സാധിക്കണം. എല്ലാവരും പ്രചാരകരാകണമെന്നും ഈ സദസ്സിന്റെ പങ്കാളികളാകണമെന്നും ബഹുമാനപ്പെട്ട തങ്ങൾക്ക് ശക്തി പകരുന്ന അത്താഴികളാകണമെന്ന് ഓർമ്മപ്പെടുത്തി ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്നു. അർഹമുറാഹിമായ റബ്ബേ, ഞങ്ങളെല്ലാവരെയും നീ പൊരുത്തപ്പെട്ട നിന്റെ അടിമകളിൽ ഉൾപ്പെടുത്തണേ റഹ്മാനേ. വന്യനായ താജുല്ലുലമാ അവിടുത്തെ ദറജ ഏറ്റിക്കൊടുക്കണേ അല്ലാ, അവിടുത്തെ ആത്മീയ നേതൃത്വം എന്നും ഞങ്ങൾക്ക് നീ നൽകണം റഹ്മാനേ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. ദുആ വസിയ്യത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.